പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയ്ക്കായി കാതോർത്ത് നിൽക്കുന്ന സർവ്വദൈവ മക്കളെയും ഇതാ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. കുടുംബമാകുന്ന ദൈവാലയത്തിലിരുന്നു കൊണ്ട്, വിവിധങ്ങളായ സ്ഥാപനങ്ങളാകുന്ന ദൈവാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ദൈവപിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായ ഒരു വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. ക്രൈസ്തവരായ നമ്മൾ ദൈവാലയത്തിൽ പോകണമോ പോകണ്ടയോ, ദൈവാലയത്തിലേക്ക് പോകണമോ വേണ്ടയോ, പലരും വന്ന് ചോദിക്കാറുണ്ട്. പള്ളിയിൽ പോയില്ലെങ്കിലും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എല്ലായ്പ്പോഴും പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, ഞാൻ താമസിക്കുന്ന മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. അതിന് വ്യക്തമായ ചില വെളിച്ചം പകരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പ്രത്യേകമായിരിക്കുന്ന പ്രവർത്തന രംഗമാണ് ബെത്സയിദ, കൊരിസിൻ, കഫർനാം. ഇവിടെയൊക്കെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. സിനഗോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായ പ്രാർത്ഥനാലയമാണ്. അവിടെയാണ് പ്രാർത്ഥന, പ്രബോധനം, പൈശാചിക ശക്തിയുടെ വിടുതൽ, ഇതിനൊക്കെ ദൈവജനം ഒരുമിച്ച് ചേരുന്നത്. ലൂക്കയുടെ സുവിശേഷം 4:16 നാം വായിക്കുന്നു, യേശു വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിലേക്ക് പോയി. യേശുവിന്റെ കാര്യമാണ് പറയുന്നത്. അവൻ പതിവ് പോലെ അവൻ സിനഗോഗിലേക്ക് പോയി. വീണ്ടും നാം കാണുന്നു ലൂക്കയുടെ സുവിശേഷം 4:38, സിനഗോഗിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പത്രോസിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ പനി പിടിച്ച് തുള്ളൽ പനിയുമായി കിടക്കുന്ന അമ്മായിമയെ കണ്ട് പനിയെ ശാസിച്ച് അവൾക്ക് സൗഖ്യം നൽകി. പ്രിയപ്പെട്ടവര്, യഹൂദരുടെ ജീവിതത്തിൽ സിനഗോഗ് അവരുടെ അവിഭാജ്യ ഘടകമായിരുന്നു. സങ്കീർത്തനത്തെ നാം വായിക്കുന്നു, 122:1, അവിടെ നാം കാണുന്നു, കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ശ്രദ്ധിക്കുക, കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയേറെ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവാലയത്തിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ സന്തോഷം നമുക്കുണ്ടാകാറുണ്ടോ? ഇന്ന് ദൈവാലയത്തിലേക്ക് സമയത്തിന് പോകണമെന്നൊരു നിഷ്കർഷം നമുക്കുണ്ടോ? ദൈവാലയത്തിലേക്ക് പോയി സജീവമായി പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടോ? സംഗീതകൻ പറയുന്നു, കർത്താവിന്റെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സന്തോഷം ഏറ്റുവാങ്ങാനായിട്ട് ദൈവാലയത്തിലേക്ക് പോകുന്ന ഒരു വലിയ ജനസമൂഹത്തെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. വീണ്ടും നാം വായിക്കുന്നു, 84:2 നാം വായിക്കുന്നു, കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാണ്, അങ്ങയുടെ അങ്കണത്തിൽ എത്താൻ ഞാൻ വാഞ്ചിച്ച് തളർന്നു. കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാണ്, അങ്ങയുടെ അങ്കണത്തിൽ എത്താൻ ഞാൻ വാഞ്ചിച്ച് തളർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവാലയം എന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. ദൈവാലയത്തിലേക്ക് പോകാം, അവിടേക്ക് വേഗത്തിൽ എത്തിച്ചേരാം എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള ഒരു വലിയ ജനതയെ ഞാൻ ജെറുസലം വചന കൂടാരത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ദിവ്യബലിക്ക് മുമ്പ് അണയാനായിട്ട് വളരെ ദൂരത്ത് നിന്ന്
പതിനായിരക്കണക്കിന് മക്കൾ ഓരോ വെള്ളിയാഴ്ചകളിലും ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് എന്തിനാണ് ദൈവാലയത്തിൽ പോകുന്നത്? എന്തിനാണ് സമയത്ത് പോകുന്നത്? എന്തിനാണ് തീഷ്ണയോടെ പങ്കെടുക്കുന്നത്? സങ്കീർത്തൻ പറയുന്ന വാക്യം മറക്കരുതേ, അന്യസ്ഥലത്ത് ആയിരം ദിനത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒറ്റ ദിവസം കൂടുതൽ അഭികാമ്യമാണ്. അന്യസ്ഥലത്ത് ആയിരം ദിനത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒറ്റ ദിവസം കൂടുതൽ അഭികാമ്യമാണെന്ന്. ആകെ പ്രിയപ്പെട്ടവരെ, ദൈവാലയം എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണത്. ദൈവാലയം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. നിയമാവർത്തന പുസ്തകം 12:11 നാം വായിക്കുന്നു, എന്റെ നാമം സ്ഥാപിക്കേണ്ടതിനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണേ, തന്റെ നാമം സ്ഥാപിക്കേണ്ടതിനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. ഞാൻ ഓർക്കുന്നു, 22 വർഷങ്ങൾക്കപ്പുറത്ത് ഇന്ന് ജെറൂസലം ധ്യാനകേന്ദ്രം നിൽക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവ്യമായ പ്രകാശം കണ്ട് ഞാൻ എൻ്റെ അച്ഛന്മാരോട് പറഞ്ഞു, ഈ സ്ഥലമാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. അന്ന് വെള്ളക്കെട്ടും പലതരത്തിലുള്ള പോരായ്മകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത്. കർത്താവ് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. ഏത് ദൈവാലയമാണെങ്കിലും അത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ശ്രദ്ധിക്കണേ, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. വീണ്ടും നാം കാണുന്നു, ദൈവത്തിന്റെ പ്രത്യേകമായ കടാക്ഷമുള്ള സ്ഥലമാണ് ദൈവാലയം. ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കടാക്ഷമുള്ള സ്ഥലമാണ് ദൈവാലയം എന്ന് പറയുന്നത്. 2 ദിനവൃത്താന്തം 7:16 നാം വായിക്കുന്നു, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ നേരെ എന്റെ കണ്ണും കാതും തുറന്നിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ദൈവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ നേരെ എന്റെ കണ്ണും കാതും തുറന്നിരിക്കും. ആകെയാൽ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ലേ? കേൾക്കും. ഒരു തനിച്ചിരുന്ന് ഒരു ഏകാന്ത മുറിയിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ലേ? കേൾക്കും. എന്നാൽ വചനം നമ്മോട് പറയുന്നു, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് വന്ന് നീ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ നേരെ പ്രത്യേകമായിരിക്കുന്ന ശ്രദ്ധ, ഒരു താല്പര്യം, ഒരു കൺസേൺ ദൈവത്തിനുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പഴയ നിയമത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, ഹന്ന എൽക്കാന ദമ്പതികളിൽ ഹന്ന ഒരു ദിവസം പോയി ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അവൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു വശത്തെ എലി പുരോഹിതൻ അവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ വന്ന് എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് പരിശോധിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? അവളുടെ ഹൃദയത്തിന്റെ വേദന അവൾ ദൈവത്തോട് പറയുക, അവളുടെ സങ്കടം ദൈവത്തെ ഉണർത്തിക്കുകയാണ്, അവളുടെ കണ്ണുനീരിന്റെ ചരിത്രം ദൈവത്തിന് സമർപ്പിക്കുക. അവളുടെ ആത്മാർത്ഥത നിറഞ്ഞ വാക്ക് കേട്ടപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഇനിമേൽ നിന്റെ മുഖം ബ്ലാനമാകേണ്ടി വരികയില്ല, ഇനി മുതൽ നിന്റെ മുഖം ദുഃഖിക്കേണ്ടി വരികയില്ല, നിന്റെ ഹൃദയത്തിലെ വേദന കർത്താവ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവൾ അവിടുന്ന് പോകുകയാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന അന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആ കുഞ്ഞിന് സാമുവേൽ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, അന്ന വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പക്കലേക്ക് കരമുയർത്തി ഉയർത്തി. ഇവിടെ എന്താ സംഭവിച്ചത്? അവൾ ദൈവാലയത്തിൽ വന്ന് അവളുടെ ഹൃദയത്തിന്റെ വേദന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത സ്ഥലം, ദൈവത്തിന്റെ പ്രത്യേകമായ കടാക്ഷമുള്ള സ്ഥലം. ആ സമയത്ത് ആ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ പ്രാർത്ഥന പെട്ടെന്ന് കേട്ടു എന്ന് അച്ഛൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ദൈവാലയത്തിൽ വരുമ്പോൾ സമയത്തിന് വരണം, നേരത്തെ വന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണം. ദൈവാലയത്തെ ശുശ്രൂഷ നടക്കുമ്പോൾ
മറ്റൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതമാകരുത്. ഒരിക്കൽ ഞാൻ കാണുകയുണ്ടായി, വിശദ കുർബാനയുടെ സമയത്ത് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത്, ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കളക്ടറുടെ മുമ്പിലിരുന്ന് ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഫോൺ വന്നാൽ ഫോൺ എടുക്കോ നീ? ഒരു പോലീസ് സൂപ്പറിന്റെ മുമ്പിലിരുന്ന് നിന്റെ പരാതി പറയുമ്പോൾ ഒരു ഫോൺ വന്നാൽ ഫോൺ എടുക്കോ? ഒന്നിൽ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ എടുക്കില്ല. എന്നാൽ ദൈവാലയത്തിലാണെങ്കിലോ? അപ്പോൾ ദൈവം നിനക്ക് ആരാ? ദൈവത്തിന് എന്ത് സ്ഥാനം കൊടുക്കുന്നുണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഇത് തിരിച്ചറിയണം. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത സ്ഥലത്തിരുന്നുകൊണ്ട് ദൈവത്തിന് പ്രത്യേകമായ കരുണാ കടാക്ഷമുള്ള സ്ഥലത്ത് വെച്ച് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ സങ്കടങ്ങൾക്ക്, നിന്റെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് പരിഹാരം നൽകും. രണ്ട് ദിനവൃത്താന്തം 6:20 സോളമൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സോളമൻ ജെറുസലേം ദൈവാലയം പണിതീർത്തതിന് ശേഷം ബലിപീഠത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവമായ കർത്താവേ, ഞാനും ഇസ്രായേൽ ജനതയും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം നീ ശ്രവിക്കണമേ. നീ തിരഞ്ഞെടുത്ത് നിന്റെ കൽപ്പന പ്രകാരം പണിതീർത്തിരിക്കുന്ന ഈ ദൈവാലയത്തിന് ഉയരുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥന ശ്രവിക്കണമേ, അതിനുള്ള സങ്കേതമായി ഇത് മാറണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. സോളമൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നീ കണ്ണു തുറന്ന് കാണണമേ, രാവും പകലും സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം തരണമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളെ വീക്ഷിക്കണമേ. ഞാനും ഇസ്രായേൽ ജനതയും ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കരുണാർദ്ധനമായിരിക്കുന്ന കടാക്ഷം ഈ മക്കളുടെ മേൽ ഉണ്ടാകുമാറാകണമേ. എന്താണ് ഒരു ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നടത്തുന്നതെന്ന് ദിനവൃത്താന്തം 6:20 തുടർച്ചയായി നാം വായിക്കുന്നുണ്ട്. ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അപരാധങ്ങൾ അവിടുന്ന് ക്ഷമിക്കും, നിന്റെ തെറ്റുകുറ്റങ്ങൾ അവിടുന്ന് ക്ഷമിക്കും. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നു പോകുന്ന ധാരാളം കുറ്റങ്ങൾക്ക്, ഉറവുകൾക്ക് നീ ദൈവാലയത്തിൽ വന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന കേട്ട് പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു കർത്താവുണ്ട്. അതാണ് പറയുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങൾ ഉറ്റുനോക്കി ഞങ്ങളുടെ അപരാധങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. അപരാധങ്ങൾ ക്ഷമിക്കാൻ നീ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. 1, 2, നിനക്ക് നീതി നടത്തി കിട്ടാൻ പലവിധത്തിൽ നീതി നിഷേധം ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളും, സർക്കാർ ഓഫീസുകളായിക്കൊള്ളട്ടെ, വില്ലേജ് ഓഫീസുകളായിക്കൊള്ളട്ടെ, ചെറിയ ചെറിയ പ്രാഥമികമായ സ്ഥലങ്ങളായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും കാര്യാലയങ്ങളായിക്കൊള്ളട്ടെ, നീതിക്ക് വേണ്ടി മനുഷ്യൻ നടക്കുകയാണ്, നീതി കിട്ടാതെ കിടന്ന് ഉലയുകയാണ്. സോളമൻ പ്രാർത്ഥിക്കുന്നു, നീ കുറ്റക്കാരനാണെങ്കിൽ കുറ്റത്തിനനുസരിച്ച്, നീ നീതിമാനാണെങ്കിൽ നീതിക്കനുസരിച്ച് നീ നീതി നടത്തി തരണമേ എന്ന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് പോയി, ദൈവസന്നിധി പോയി പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് നീതി നടത്തി തരും. പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു, ഒരു നീതിമാൻ സഹായത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ അവന്റെ നിലവിളി കേൾക്കാതിരിക്കുമോ? ഒരു നീതിമാൻ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സഹായത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? നീതി നടത്തി തരുന്ന സ്ഥലമാണ് ദൈവാലയം. 3, നഷ്ടപ്പെട്ടുപോയ ഐശ്വര്യം, നഷ്ടപ്പെട്ടുപോയ സമ്പത്ത് നിനക്ക് തിരിച്ചു തരുന്ന സ്ഥലമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ജെറുസലേം വചന കൂടാരത്തിൽ താമസിയുള്ള ധ്യാനത്തിലേക്ക് ഒരപ്പച്ചൻ വരികയാണ്. 35 ലക്ഷം കടബാധ്യതയുണ്ട്. ധ്യാനത്തിൽ വരുമ്പോൾ ഇവിടെ ഫോണുകളെല്ലാം ഓഫാക്കി വെക്കാൻ ഞങ്ങൾ പറയാറുണ്ട്. ഈ അപ്പച്ചനും അവസാനമായി മകനെ വിളിച്ച് ഫോൺ അവിടെ വെച്ചു, ഏൽപ്പിച്ചു. അതിനുശേഷം ധ്യാനം കഴിഞ്ഞ്, അഭിഷേക ആരാധന കഴിഞ്ഞ് ഫോണെല്ലാം തിരിച്ചു കൊടുത്തു.
തിരിച്ചു കൊടുത്ത് നോക്കിയപ്പോൾ ഈ അപ്പച്ചൻ വണ്ടടിച്ചിരിക്കുകയാണ്. ഒരു ഗുഡ് ന്യൂസാണ്. 35 ലക്ഷം കടബാധ്യത ഉണ്ടായിരുന്ന ഈ അപ്പച്ചന്റെ ഒരു സ്ഥലം വിൽപ്പന നടന്നു. അതിന്റെ കരാറ് കഴുതി അതിന് 20 ലക്ഷം രൂപ കൊടുത്തു. അപ്പ നമ്മുടെ കടങ്ങൾക്കെല്ലാം ഒരു സമാധാനമായി. ഒരു 45 ലക്ഷം കിട്ടുമെന്ന് വിചാരിക്കാം. ഭൂമി 52 ലക്ഷത്തിന് കൊടുത്തു. അതിന്റെ എല്ലാ കാര്യവും നടന്നു. അത് അന്ന് തന്നെ സാക്ഷി നൽകിയാൻ ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഐശ്വര്യം വീണ്ടും തിരിച്ചു കിട്ടാൻ ദൈവാലയത്തിൽ പോയി വചനം ശ്രവിച്ച് കുമ്പസാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വീണ്ടും ആ ഐശ്വര്യം നമുക്ക് തിരിച്ചു തരുമെന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. നാലാമതായി, വിളവിനെയും വരുമാന മാർഗങ്ങളെയും കർത്താവ് വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ വിളവ് ചില വീടുകളിൽ കാണാറുണ്ടല്ലോ, ചാഴിയുടെ ശല്യം, അതുപോലെ തന്നെ വെട്ടുകിളി, അതുപോലെ തന്നെ ഒരു ഫലം ഉണ്ടാകുന്നില്ല. വാഴ വെക്കുന്നു, കൊലയ്ക്കുന്നു, പക്ഷേ പടലകൾ ധാരാളം ഉണ്ടാകുന്നില്ല. ജോലി ചെയ്യാൻ പോകുന്നു, പണം കിട്ടുന്നുണ്ട്, എവിടെ പോകുന്നു അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, വിളവിനെയും വരുമാന മാർഗത്തെയും വർദ്ധിച്ചു കിട്ടണമെങ്കിൽ നീ ദൈവാലയത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നോക്ക്. സർവസമ്പത്തിന്റെയും ഉറവിടമായ ദൈവമായ കർത്താവ് സന്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് തരും. വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു. വീണ്ടും 5-ാമതായി, ശത്രുദോഷത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കും. ശത്രുദോഷം ചിലപ്പോഴൊക്കെ ചില പീഡകൾ ചില ഭവനത്തിൽ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധികൾ കാണാറുണ്ട്. ചിലപ്പോൾ പാപിന്റെ ശല്യം, ഒതുകിന്റെ ശല്യം, മൂട്ടയുടെ ശല്യം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മടത്തി ചെല്ലാണ്. എൻ്റെ സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ പറഞ്ഞു, സന്ധ്യയായി കഴിയുമ്പോൾ പാമ്പ് അകത്തേക്ക് കയറും. ഉരകഞ്ഞന്തുക്കൾ ചിലപ്പോൾ പേടിച്ചൊക്കെയാണ് മുറിയിലേക്ക് കിടക്കാറ്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ രണ്ട് സിസ്റ്റേഴ്സിനൊക്കെ ഇത് വെച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെ 4 സ്ഥലങ്ങളിൽ പോയി ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് പാമ്പുകളെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറയാണ്, അന്നത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു ഉരക ജന്തുക്കളും ഈ മഠത്തിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ അകത്തേക്ക് കടന്നിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ശത്രുദോഷങ്ങളുണ്ട്. ഇപ്പൊ ജെറുസലേമിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 9:30 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയർ ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചോദിക്കുക. പ്രിയപ്പെട്ടവര്, കൃത്യം 9:30 കുടുംബങ്ങൾക്ക് വേണ്ടി, ചിലപ്പോൾ കുട്ടികൾ കിടക്കുന്ന സ്ഥലത്ത് ഞെട്ടി എഴുന്നേൽക്കുക, തനിച്ചിരുന്ന് കരയുക, രാത്രികാലത്ത് ചില സ്വരങ്ങൾ കേൾക്കുക, ചില പൈശാചികമായ ബന്ധനങ്ങൾ, ശത്രുദോഷത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നീ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. തുടർന്ന് സോളമൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏതെങ്കിലും പരദേശിയോ അക്രൈസ്തവനോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന പോലും കേൾക്കണം. 6 കാര്യങ്ങളാണ് എന്റെ മക്കളെ നിങ്ങളോട് പറഞ്ഞു വന്നത്. സോളമൻ തന്റെ ദൈവാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോൾ ഇപ്രകാരം സംഭവിക്കണമെന്ന് ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വളരെയധികം ഉയർത്തി പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷാമമോ സാംക്രമികമായ രോഗങ്ങളോ വെട്ടുകിളിയോ കീടബാധയോ മറ്റേതെങ്കിലും പൈശാചികമായി ബന്ധനത്തിൽപ്പെട്ട് ഏതെങ്കിലും ഒരു മകനോ മകളോ ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ അടുത്തുള്ള ദൈവാലയത്തിലോ യെരൂശലേം വചന കൂടാരത്തിലോ ഏതെങ്കിലും പ്രാർത്ഥനാലയത്തിലോ പോയി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. കാരണം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് അവിടെ. അവിടെ ദൈവത്തിന്റെ കൃപാകടാക്ഷം വരുന്ന സ്ഥലമാണ്. ദാനിയേലിന്റെ പുസ്തകം വളരെ ആവർത്തിച്ചൊന്ന് വായിക്കുന്ന നല്ലതാണ്. ദാനിയേൽ പുസ്തകം 6:10 നാം വായിക്കുന്നുണ്ട്. ദാനിയേൽ വളരെ വിശ്വസ്തനായിട്ട് രാജാവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും കുറവ് കൂടാതെ അവനെ കാത്തു സൂക്ഷിക്കുകയാണ്. കറയറ്റവൻ എന്നാണ് പറയുന്നത്, വിശ്വസ്തൻ എന്നാണ് പറയുന്നത്, കുറ്റമറ്റവൻ എന്നാണ് വചനത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവര്, അവിടെ എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശക്കാരും നാടുവാഴികളും ഒരുമിച്ച് ചേർന്ന് ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ രാജാവിനെ സന്ദർശിക്കുകയാണ്. എന്താണ് കൽപ്പന? രാജാവല്ലാതെ
മറ്റൊരു ദൈവത്തെയോ മറ്റൊരാളെയോ പ്രാർത്ഥിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. ഇത് അവർ ഒരുമിച്ചേർന്ന് ഉറപ്പിച്ചുകൊണ്ട് ദാരിയസ് രാജാവിന് ചെന്ന് അറിയിക്കുക. ദാരിയസ് രാജാവ് അത് മുദ്രവെച്ചു. അങ്ങനെ ആരെങ്കിലും ഇത് ലംഘിച്ചു കഴിഞ്ഞാലോ അവനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയണം. അതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന കാര്യം. കർത്താവിന്റെ പ്രത്യേകമായിരിക്കുന്ന ദൈവികമായ കൃപകളും ദൈവികമായ അനുഗ്രഹങ്ങളും പ്രാപിക്കാനായിട്ട് ഒരു വ്യക്തിയെയോ മറ്റൊരാളെയോ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദാരിയസ് രാജാവ് മുദ്രവെച്ച് അംഗീകരിച്ചു. ഇത് മുദ്രവെച്ച് അംഗീകരിച്ചതിന് ശേഷം 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റൊരാളോടും ദേവന്മാരോട് പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദാനിയൽ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാനിയൽ എന്ത് ചെയ്തു? അവന് ദൈവാലയത്തിൽ പോകാൻ പറ്റുന്നില്ല. വളരെ ദൂരത്താണ് ജെറുസലേം ദൈവാലയം. അവൻ സ്വന്തം മുറിയിലേക്ക് കടന്ന് കിളിവാതിൽ തുറന്ന് ജെറുസലേം ദൈവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടേക്ക് വാതി തുറന്ന് അവൻ മുട്ടുകുത്തി കരമുയർത്തി അവന്റെ ദൈവത്തോട് ദിവസത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന തുടർന്നു. നാടുവാഴികളും തലവന്മാരും ഇതറിഞ്ഞ് രാജാവിന് കംപ്ലൈന്റ് കൊടുത്തു. രാജാവിന് മാറ്റാൻ പറ്റില്ലല്ലോ. രാജാവ് പറഞ്ഞു, റെഡി, അവനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയ. അവനെ സിംഹക്കുഴിയിലിട്ടു. 7 സിംഹങ്ങൾ, വിശന്ന് പറഞ്ഞ സിംഹങ്ങൾ ഈ സിംഹക്കുഴിയിൽ കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രിയില് അവൻ അവിടെ മുട്ടുകുത്തി കരമുയർത്തി പ്രാർത്ഥിച്ചു. അവന് സിംഹക്കുഴിയാണെങ്കിലും അവന്റെ മുറിയാണെങ്കിലും ദൈവാലയമാണെങ്കിലും അവൻ കരമുയർത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദാരിയസ് രാജാവ് സിംഹക്കുഴിയുടെ അടുത്ത് വന്ന് വിളിച്ചു ചോദിച്ചു, ദൈവത്തിന്റെ വിശ്വസ്തൻ ദാസനായ ദാനിയേൽ, നീ ജീവിച്ചിരിപ്പുണ്ടോ? ദൈവത്തിന്റെ വിശ്വസ്തദാസനായ ദാനിയേൽ, നീ ജീവിച്ചിരിപ്പുണ്ടോ? അവൻ സിംഹക്കുഴി എന്ന് ഉത്തരം പറഞ്ഞു, രാജാവേ, ഞാൻ ഇവിടെയുണ്ട്. രാജാവേ, ദൈവം എന്നെ കാത്തുപരിപാലിച്ചു. സിംഹക്കുഴി തുറന്ന് അവൻ പുറത്തേക്ക് വന്നു. രാജാവൻ അതിശയമായി. രാജാവ് ദാനിയേലിനെതിരായിട്ട് ഉപജാപങ്ങൾ പറഞ്ഞ് പരത്തിയവരെയും നാടുവാഴികളെയും സ്ഥാനപതികളെയും ദേശാധിപന്മാരെയും ഉപദേശക്കാരെയും ഓരോരുത്തരെ ആയിട്ട് സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. സിംഹക്കുഴിയിൽ വീഴേണ്ട താമസമില്ല. സിംഹങ്ങൾ അവരെ കടിച്ചുകീറി തിന്ന് അവസാനിപ്പിച്ചു. രാജാവിന് മനസ്സിലായി, ഈ മനുഷ്യൻ ഒരു വലിയ മനുഷ്യനാണ്, ദൈവത്തിന് വിശ്വസ്തനായ മനുഷ്യനാണ്. രാജ കപ്പന അദ്ദേഹം പുറപ്പെടുവിച്ചു. രാജകിങ്കരന്മാർ പോയി രാജ്യം മുഴുവൻ രാജവിളംബരം അറിയിച്ചു. രാജ്യത്തിലെ നിവാസികൾ വന്നു ചേർന്നു. രാജ്യത്തിലെ രാജകൊട്ടാരത്തെ അന്തേവാസികൾ അണിനിരന്നു. ജനം മുഴുവൻ നിരന്നു കഴിഞ്ഞപ്പോൾ ദാനിയേലിനെ തന്റെ സവിധത്തിലേക്ക് വിളിച്ചിട്ട് ദാരിയസ് രാജാവ് പറഞ്ഞു, ഇന്നു മുതൽ ഞാനും എന്റെ അന്തേവാസികളും, ഇന്നു മുതൽ ഞാനും എന്റെ ദേശവാസികളും, ഇന്നു മുതൽ ഞാനും എന്റെ രാജ്യവും ദാനിയേൽ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. കാരണം ദാനിയേലിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവാലയത്തെ നോക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ ദൈവാരാധന നടത്തിയതിന്റെ ഫലമായിട്ട് രാജാവും രാജ്യത്തിലെ രാജാവിന്റെ അന്തപുരത്തിലെ അന്തേവാസികളും ആ ദേശവാസികളും ആ രാജ്യം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ദൈവരാജ്യമായി മാറി. എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ തുറന്ന് പറയട്ടെ, ദൈവാലയത്തിൽ പോകാൻ തോന്നുമ്പോൾ പൈശാചികമായി പീഡ കൊണ്ട് പോകാൻ തോന്നിപ്പിക്കുകയില്ല. കിടന്നുറങ്ങാനാണ് സുഖം,
ഇത് പിശാചിന്റെ പണിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന് ദൈവാലയത്തിൽ പോകാൻ, ദൈവാരാധന നടത്താൻ, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ നല്ല ആഗ്രഹമുണ്ടായിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെ കിടക്കുന്നത് അത് തിന്മയുടെ സ്വാധീന വലയത്തിൽ പെട്ടതുകൊണ്ടാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം, ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഇന്ന് ദൈവമായ കഥ പറയുന്നു, അന്യ സ്ഥലത്ത് 1000 ദിനത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒറ്റ ദിവസം കൂടുതൽ അഭികാമ്യമാണെന്ന് ദൈവത്തിന്റെ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന മക്കളെ, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് കരങ്ങൾ കൂപ്പാം, ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം, ഞാനും എന്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കാൻ. കുടുംബത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത്, ദൈവത്തിന്റെ കരുണാർദ്ദരമായ സ്ഥലം, കരുണാർദ്ദരമായ കടാക്ഷം ധാരാളമുള്ള സ്ഥലത്ത് ഞാനും എന്റെ കുടുംബം പോയി ആരാധന സംബന്ധിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എന്റെ അപരാധങ്ങൾ ക്ഷമിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും എന്റെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം തിരിച്ചു തരികയും എന്റെ വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിച്ചു തരികയും ശത്രുദോഷത്തിൽ നിന്ന് രക്ഷിക്കുകയും ഒരു പരദേശിയാണെങ്കിൽ, ഒരു വിജാതീയനാണെങ്കിൽ, ഒരു മാമോദിസ ജലം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവന്റെ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലമായിട്ട് ദൈവാലയം മാറുമെന്നാണ് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത്. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിച്ച സർവരുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ. ഇപ്പോൾ ലോകമെങ്ങും ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിവിധങ്ങളായ ദൈവാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചയോടുതോറും 10,000 മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നു. ജെറുസലേം വചന കൂടാരത്തിലെ എല്ലാ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ശ്രവിച്ചവരും ഇതിൽ സംബന്ധിച്ചവർക്കും ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി ഉണ്ടാകട്ടെ. അന്യ സ്ഥലത്ത് 1000 ദിനത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒറ്റ ദിവസം കൂടുതൽ അഭികാമ്യമാണ്. ആമേൻ.